കുഴൽപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് ഇന്നലെ ബിജെപിയുടെ കോർ കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. അതിനുശേഷം നേതാക്കൾ പറഞ്ഞത് ബിജെപിയെ വളഞ്ഞിട്ട് ശത്രുക്കൾ ആക്രമിക്കുകയാണ്, കെ സുരേന്ദ്രനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ തങ്ങൾ സമ്മതിക്കില്ല, കെ സുരേന്ദ്രനെ എന്ത് വില കൊടുത്തും ഏതറ്റം വരെ പോയും സംരക്ഷിക്കുമെന്നാണ് കുമ്മനം രാജശേഖരനും വി മുരളീധരനും അടക്കമുള്ളവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. മാത്രമല്ല പ്രസിഡന്റിനൊപ്പം പ്രസ്ഥാനത്തിനൊപ്പം എന്നുള്ള ഒരു സോഷ്യൽ മീഡിയയിൽ കെ സുരേന്ദ്രനെ പ്രതിരോധിക്കാനായി ഒരു ക്യാമ്പയിൻ നടത്തുമെന്നും ബിജെപി അറിയിച്ചിരുന്നു. എന്നാൽ ഈ ക്യാമ്പയിൻ സമ്പൂർണ്ണ പരാജയമാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഈ ക്യാമ്പയിൻ ഏറ്റെടുത്തത് ആകെ വി വി രാജേഷ് മാത്രമാണ്. വി വി രാജേഷ് മാത്രമാണ് പ്രസിഡന്റിനൊപ്പം പ്രസ്ഥാനത്തിനൊപ്പം എന്ന് പറയുന്ന ഈ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഏറ്റെടുത്തത്. ബാക്കി ഈ പറഞ്ഞവരാരും തന്നെ ശോഭാ സുരേന്ദ്രൻ ഏറ്റെടുത്തിട്ടില്ല, എം ഡി രമേശ് ഏറ്റെടുത്തിട്ടില്ല, പി കെ കൃഷ്ണദാസ് ഏറ്റെടുത്തിട്ടില്ല, കുമ്മനം രാജശേഖരൻ ഏറ്റെടുത്തിട്ടില്ല. അങ്ങനെ സുരേന്ദ്രന് വേണ്ടി ഫേസ്ബുക്കിൽ പോരാളികളാകാൻ ആഹ്വാനം ചെയ്ത ആരും തന്നെ ക്യാമ്പയിൻ ഏറ്റെടുത്തിട്ടില്ല. വി വി രാജേഷ് മാത്രം പ്രസ്ഥാനത്തിനൊപ്പം പ്രസിഡന്റിനൊപ്പം എന്ന് പറയുന്ന ഈ ക്യാമ്പയിൻ ഏറ്റെടുത്തു. ബാക്കി എല്ലാവരും തന്നെ ഈ ക്യാമ്പയിൻ തൊട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പയിൻ ഇതുവരെ സമ്പൂർണ്ണ പരാജയമാണ് എന്ന് പറയേണ്ടി വരുന്നു. കാരണം ബി ജെ പിയിലെ ഗ്രൂപ്പ് വഴക്ക് തന്നെയാണ് ഇതിന് കാരണം. ഇന്നലെ വി മുരളീധരനെയും സുരേന്ദ്രനും അടക്കമുള്ള ഗ്രൂപ്പിനെ അതിശക്തമായിട്ടാണ് പി കെ കൃഷ്ണദാസ് വിഭാഗം കോർ കമ്മിറ്റിയിൽ ആക്രമിച്ചത്. രണ്ടുപേരും സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുകയും ഏകാധിപത്യം കാണിക്കുകയും ചെയ്യുകയായിരുന്നു. ഒരു വിഭാഗം നേതാക്കളെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഇവർ എടുത്ത തീരുമാനം വലിയ തിരിച്ചടി ഉണ്ടാക്കി, പാർട്ടിയുടെ പ്രതിച്ഛായ നഷ്ടമായി. കുഴപ്പണക്കേസ് പാർട്ടിയെ നാറ്റക്കേസിലെത്തിച്ചു തുടങ്ങിയിട്ടുള്ള നിരവധി വിമർശനങ്ങൾ ഇന്നലെ പി കെ കൃഷ്ണദാസ് വിഭാഗം ഉന്നയിച്ചിരുന്നു. അതിനുശേഷമാണ് നേതാക്കൾ വാർത്താ സമ്മേളനം നടത്തിയത്. പിന്നീടാണ് ഇത്തരമൊരു എഫ് ബി വഴി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ സുരേന്ദ്രനെയും ബി ജെ പിയെ സംരക്ഷിക്കാനായി പ്രസ്ഥാനത്തിനൊപ്പം പ്രസിഡന്റിനൊപ്പം എന്ന് പറയുന്ന ക്യാമ്പയിൻ തുടങ്ങാൻ ആഹ്വാനം ചെയ്തത്. ആ ക്യാമ്പയിൻ ഇതുവരെ വി വി രാജേഷ് ഒഴികെ വേറെ ആരും തന്നെ ഏറ്റെടുത്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാൻ. നേതാക്കൾ ആരും തന്നെ ഇതിനോട് മുഖം തിരിച്ച് നിൽക്കുകയാണ്. ഇതുവരെ ആരും തന്നെ അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം.